നിഗ്രഹിക്കപ്പെട്ട നിലയിൽ നാം പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്ന വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജുമോൻ ജോസഫ് അവർ തൊട്ടു മുൻപ് വചനധ്യാനത്തിൽ നമ്മളെ അനുഗ്രഹീതമായ ചിന്തകളോട് നയിച്ച പാസ്റ്റർ സാം മാത്യു അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ഗാന ശുശ്രൂഷ നയിക്കുന്ന വർഷിപ്പ് ടീം ഇവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിലായിട്ട് ഈ രാത്രി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. സ്വർഗീയ പൗരത്വം, ഈ രാത്രി ആ ഒരു ചിന്ത നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഞാൻ ആ വാക്യം വായിച്ച് മലയാളത്തിൽ വായിച്ചു വരുമ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നെങ്കിലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ വാക്യം തുടങ്ങുന്നത് ഫോർ അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ ഫോർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ മലയാളത്തിൽ അത് പറഞ്ഞാൽ അതുകൊണ്ട് അല്ലെങ്കിൽ എന്നാൽ എന്നൊക്കെയുള്ള ഒരു പദം അവിടെ വരും. അത് നമ്മൾ മലയാളം ബൈബിളിൽ അതങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടെന്നൊക്കെ അല്ലെങ്കിൽ എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗം. അപ്പോൾ എന്നാൽ എന്ന പദം അല്ലെങ്കിൽ അതുകൊണ്ടെന്നുള്ള പദമൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ അത് അതിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം അതിന് മുൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അത് മാത്രമല്ല, ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു വരുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറയുമ്പോൾ ആരുടെ പൗരത്വമാണ് സ്വർഗത്തിലുള്ളത്, അല്ലെങ്കിൽ ആ പൗരത്വം പ്രാപിക്കുവാൻ യോഗ്യതയുള്ളവരാരാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരണം അതിൻ്റെ തൊട്ട് മുൻപ് പൗലോസ് പറയുന്നില്ല, നേരിട്ടത് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്യം ഒന്നുകൂടെ അത് മനസ്സിലാക്കാൻ അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ, ഒന്നാമത് ഈ പദത്തിൻ്റെ ഈ കണക്ഷൻ ഉള്ളത് കൊണ്ട്, ഈ വാക്യം ഇങ്ങനെ ഒരു കണക്റ്റഡായിട്ട് കിടക്കുന്നത് കൊണ്ടും അതിൻ്റെ മുൻപുള്ള വാക്യങ്ങൾ വായിച്ചു. അപ്പം അങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മളതിൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത് എന്നാൽ നമ്മുടെ പൗരത്വമോ. അപ്പം ഡയറക്റ്റായിട്ട് സ്വർഗീയ പൗരത്വമുള്ളത് ആരാണെന്ന് അവിടെ പറയുന്നില്ലെങ്കിലും പൗലോസ് പറയുന്നത് ആർക്കൊക്കെ അവിടെ പൗരത്വം ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ അവിടെ പൗരത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആ ഗണത്തിൽ നാം പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ നാം ഉൾപ്പെടുന്നില്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ അതാണ് അവിടെ, അങ്ങനെയാണ് നമ്മളതിനെ പൗലോസ് പറഞ്ഞു വരുമ്പോൾ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് പൊതുവേ സന്തോഷത്തിൻ്റെ ഒരു ലേഖനം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കാരണം പല പ്രാവശ്യം പൗലോസ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ താൻ ഒത്തിരി വേദനയോടെ പറയുന്ന ഒരു കാര്യമാണ്, താൻ കരഞ്ഞും കൊണ്ട്, ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു എന്നാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു, അതോ അത് ഒരു പ്രാവശ്യമൊന്നുമല്ല പൗലോസ് പറയുന്നത്, ഞാൻ പലപ്പോഴും. ഇപ്പം ഇവരോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യം കൊടുത്ത്
താൻ അത്രമാത്രം ഊന്നി പറയുന്ന ഒരു വിഷയമായിട്ടാണ് ഇതിനെ കാണുവാൻ കഴിയുന്നത്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, കർത്താവിനെ പിൻപറ്റുവാൻ നാം ഇറങ്ങിയിട്ട് ദൈവമക്കൾ എന്നുള്ള ആ പേരിൽ നാം ജീവിച്ചിട്ട് അവസാനം ആ പൗരത്വം പ്രാപിക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പിന്നെ ഭാഗ്യം കെട്ടവരെന്നൊക്കെ വേണമെങ്കിൽ പറയാം, വേറെ ആരും കാണത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് അത്രയും മൂന്നി പറഞ്ഞത്. ഈ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസിന് അത്രമാത്രം അവരോടുള്ള ആ കടപ്പാട് കൊണ്ട് പൗലോസ് പറയുക, ഞാൻ പലപ്പോഴും അവരെ, പൗലോസിൻ്റെ ഏക ലക്ഷ്യം ഇതാണ്, ഇവരിത്രയുമൊക്കെ സഹിച്ചു നിന്നിട്ടും ഇവരിത്രയൊക്കെ അനുഭവിച്ചിങ്ങനെ വന്നിട്ടും കഷ്ടതയുടെ ഒക്കെ നടുവിൽ കൂടെയൊക്കെ പോയിട്ട് അവസാനം അവർക്ക് ആ സ്വർഗീയ പൗരത്വം കിട്ടാതെ പോകല്ല എന്നുള്ള ആ ചിന്ത തനിക്കുള്ളത് കൊണ്ട് പല പ്രാവശ്യമായിട്ട് പൗലോസ് അവരോട് പറയുകയാണ്. ഒരു പക്ഷേ എൻ്റെ ഒരു ചിന്ത ഇത് ഊന്നിപ്പറയേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ പല പ്രാവശ്യം നമ്മളൊന്ന് ഓർത്തോർത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സാധാരണ ഈ വാക്യമൊക്കെ സാധാരണ വായിക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ വായിച്ച് കേൾക്കാറുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നൊക്കെ പറഞ്ഞ് വായിക്കാറുണ്ട്. എന്നാലിത് നമ്മളല്ലാത്തപ്പോൾ ഒന്ന് വായിച്ച് കേട്ട് നമ്മളൊന്ന് അയവിറക്കി അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങുന്നത് നല്ലതാണെന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അപ്പോൾ അവിടെ പറയുന്ന നാല് ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, പൗലോസ് പറയുക, കരഞ്ഞും കൊണ്ട് അവരോട് പറയുന്നു, ഞാൻ ഇവർ ഈ ഗണത്തിൽ പെടുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, ഇത് നാല് സ്വഭാവങ്ങൾ അവരുടെ പറയുന്നുണ്ടെങ്കിലും നാല് രീതി അവരുടെ ജീവിത ശൈലികളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് നാലും ചിലപ്പോൾ ഒരു വ്യക്തിയിൽ കാണണമെന്നില്ല. അപ്പം അത് നാലും ഒരു വ്യക്തിയിൽ കണ്ടില്ലെങ്കിൽ പോലും ഇതിലേതെങ്കിലും ഒരെണ്ണം ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരായി മാറുന്നു എന്ന് ചോദിച്ചാൽ ക്രൂശിൻ്റെ ശത്രുവായിട്ട് മാറുകയാണ്. അതാണ് പൗലോസ് അവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നിട്ടാണ് അവരുടെ ലക്ഷണങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് നാലും ഒരു വ്യക്തിയിൽ കാണണമെന്നില്ല ഞാൻ പറഞ്ഞതുപോലെ. എന്നാൽ ഈ നാല് ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ക്രൂശിൻ്റെ ശത്രുവാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കില്ലെന്നും നമുക്ക് ഉറപ്പ് വരുത്തുകയാണ് അതിൻ്റെ താഴോട്ടുള്ള വാക്യം. അപ്പോൾ ഒന്നാമത്തെ അവരുടെ ലക്ഷണം എന്താ പൗലോസ് അവിടെ പറഞ്ഞു വരുന്നത് നോക്കിക്കേ. അവരുടെ അവസാനം നാശം എന്നാണ് പൗലോസ് പറയുന്നത്. അത് അവരുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ അവരുടെ ആ പോക്ക് കാണുമ്പോഴേ നമുക്കറിയാമല്ലോ, ചിലരുടെയൊക്കെ ജീവിത ശൈലി കാണുമ്പോൾ നമ്മൾ പറയും ഇത് നാശത്തിന് വേണ്ടിയുള്ള യാത്രയാണ്, അല്ലെങ്കിൽ ഇത് നാശത്തിന് വേണ്ടി പോകുന്ന പോക്കാണ്, ഇത് രക്ഷപ്പെടത്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് അവരുടെ ആ ശൈലി കാണുമ്പോളേ നമുക്കറിയാം, അല്ലെങ്കിൽ ആ ജീവിത രീതി കാണുമ്പോൾ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ, അവരുടെ അല്ലെങ്കിൽ അവരുടെ ആ പ്രവൃത്തികൾ കാണുമ്പോൾ, അവരുടെ മനോഭാവങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഈ 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്ന വാക്കുകൾ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. അവിടെ ആസാഫ് പറയുന്നത് 73-ാം സങ്കീർത്തനത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വന്നാൽ ഒത്തിരി ഭാഗങ്ങളുണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ അത് ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. 73-ാം 4 മുതൽ 11 വരെയും അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഈ നാശത്തിലേക്ക് പോകുന്നവരുടെ ലക്ഷണങ്ങളെല്ലാം വളരെ വിവരിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പുറത്ത് പൗലോസ് അവരുടെ അവസാനം നാശമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആസാഫ് പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് നോക്കി ശരിക്കും പഠിച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഒന്ന് വായിച്ച് നമുക്കൊന്ന് പോകാം. എല്ലാം ഞാൻ വായിക്കുന്നില്ല. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവർക്ക് വേദനയൊട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല, ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. ഇങ്ങനെ ഒത്തിരി ലക്ഷണങ്ങൾ പറഞ്ഞു വരിക. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ആസാഫ് അവസാനം പറഞ്ഞു വരുന്നത് ഇങ്ങനെ അവിടെ വച്ചാണ് ആസാഫ് തിരിച്ചറിയുന്നത്. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നോക്കട്ടെ, ഇവരുടെ ലക്ഷണങ്ങളെല്ലാം താൻ മുകളിൽ പറഞ്ഞു വന്നിട്ട്
തനിക്കിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി താൻ ദൈവസന്നിധിയിൽ ഇവരുടെ അവസാനം എന്തായിരിക്കും, ഇങ്ങനെ ഇവരങ്ങോട്ട് പോയാൽ. അപ്പോൾ തന്നെ ഒരു ദൈവഭക്തനായിട്ട് ജീവിക്കുന്നവന് കഷ്ടത മാത്രമേ ഇങ്ങനെ തുടർമാനമായിട്ടുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലുടെ വെളിച്ചത്തിലൊക്കെയാണ് ഇത് പറഞ്ഞു വരുന്നത്. കാരണം ഇവരെ നോക്കിയാൽ ഇവർക്ക് ഒരു കുഴപ്പവുമില്ല, എല്ലാം കൊണ്ടും സമൃദ്ധിയും സന്തോഷമായിട്ടൊക്കെ ഇവരിങ്ങനെ കഴിയുകയാണ്. പക്ഷേ ഇവരുടെ അവസാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ, ഇവരുടെ അന്തം എന്താണ്, ഇവരുടെ ലാസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ താൻ ദൈവസന്നിധി ചെന്ന് നിന്നപ്പോഴാണ് തനിക്ക് ശരിക്കും അതിനെ മനസ്സിലാക്കാൻ പറ്റിയത്. താൻ അവിടെ പറഞ്ഞു വരുന്നത്, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. അപ്പം ഈ അവസാനം നാശത്തിലേക്ക് പോകുന്നവർ നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത് വഴുവഴുപ്പിലാണ്. മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് നല്ലതാണ്, ഭംഗിയായിട്ടാണ് എല്ലാം ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ശരീരം കൊണ്ട് നോക്കിയാലും പണം കൊണ്ട് നോക്കിയാലും അവർക്കുള്ള സ്വാധീനം കൊണ്ട് നോക്കിയാലും സ്ഥാനം കൊണ്ട് നോക്കിയാലും സമൂഹത്തിലെ അവരുടെ വിലയും നിലയും ഒക്കെ നോക്കിയാൽ എല്ലാം കൊണ്ടും ഒക്കെ എല്ലാം നല്ലതാണ്. പക്ഷേ ഇവർ നിൽക്കുന്നത് വഴുവഴുപ്പിലാണ്. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത് ഇവരുടെ അവസാനം എന്താണ്. ഈ വഴുവഴുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റഡിയായിട്ട് നിൽക്കത്തില്ല, എപ്പോഴാണെങ്കിലും അത് തെന്നി വീഴും എന്നുള്ളത് ഉറപ്പാണ്. വഴുവഴുപ്പിലാണെന്ന് തനിക്ക് മനസ്സിലായി. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിന്ന് നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. അപ്പം സ്വർഗത്തിലെ ദൈവം തന്നെ അവരെ തള്ളിയിടുന്നത് ഈ വഴുവഴുപ്പിൽ നിന്ന്, ഈ എന്താ ഒരു ചെറിയ ഒരു തള്ളി അങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പോഴേ അത് ചെല്ലും. കാരണം ഓൾറെഡി വഴുവഴുപ്പിലായി നിൽക്കുന്നത്. ചെറിയ ഒന്ന് വിരൽ കൊണ്ടൊന്ന് തൊട്ടുവിട്ടാൽ മതി, പൊക്കോളും, നാശത്തിലേക്ക് പൊക്കോളും. അപ്പം ഇങ്ങനെയുള്ള ഈ അവസ്ഥയാണ്. അപ്പം ഈ ഇതുപോലെയുള്ള എല്ലാം കണ്ട് പുറമേ നോക്കിയാൽ എല്ലാം കൊണ്ടും സന്തോഷമായിട്ടും സമൃദ്ധിയായിട്ടും ഒക്കെ ഇരിക്കുകയാണെങ്കിലും ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയാത്തവരായിട്ടിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ നാശത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവവുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ലെങ്കിൽ, ദൈവവുമായിട്ട് യാതൊരു ബന്ധം, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഉള്ളതുകൊണ്ട് ദൈവമില്ലെങ്കിലും കാര്യം നടക്കും, അതാണ് അവരുടെ ചിന്താഗതി. ഞങ്ങൾക്കെല്ലാം ഉണ്ട്, പിന്നെന്തിനാ ദൈവം? പണത്തിന് പണമുണ്ട്, ആരോഗ്യത്തിന് ആരോഗ്യമുണ്ട്, സ്വാധീനത്തിന് സ്വാധീനമുണ്ട്, എല്ലാമുണ്ട്, ജോലിയുണ്ട്, അക്കൗണ്ട് ബാലൻസ് ഒക്കെ നന്നായിട്ടുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, എല്ലാമുണ്ട്, പിന്നെന്തിനാ ദൈവം? അതാണ് ചിന്തയെങ്കിൽ ഓർത്തുകൊള്ളുക, അവസാനം നാശത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ നമ്മുടെ അവസാനം നാശമാണെന്നുള്ളത് മനസ്സിലാക്കുക. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും നിത്യത ഉറപ്പാണ്, അതാണ് നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് നമ്മുടെ ചിന്ത അത് അവിടെയായിരിക്കണം. അപ്പം ഒന്നാമത്തെ അവരുടെ ലക്ഷണം നമുക്ക് കണ്ടത് അവരുടെ അവസാനം നാശം. രണ്ട്, അവരുടെ ദൈവം വയറ്. രണ്ടാമത്തെ ലക്ഷണം ഇതാണ്, അവരുടെ ദൈവം വയറ്. ഇങ്ങനെയുള്ളവരുടെ രീതി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അതിനെ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇവർ വയറിന് വേണ്ടി ജീവിക്കുന്നവർ. ഇനി മറ്റൊരർത്ഥത്തിൽ കൂടെ വേണേൽ അതിനെ പറയാം, വയറിന് വേണ്ടി മാത്രം ദൈവത്തെ നോക്കുന്നവരുമായിരിക്കും ഇവർ. അവരുടെ ദൈവം വയറെന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനം വയറാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം, അവരുടെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്കെല്ലാം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. എന്നാൽ ഞാനതിനെ മറ്റൊരു നിലയിൽ പറയുകയാണ്, വയറിന് വേണ്ടി മാത്രം ദൈവത്തെ നോക്കുന്നവരുമായിരിക്കും ഇവർ. പൗലോസ് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, പുനരുത്ഥാനത്തിൻ്റെ അധ്യായം എന്നറിയപ്പെടുന്ന അധ്യായത്തിൽ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ആ വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നതെങ്കിൽ, എനിക്ക് സോപ്പും ചീപ്പും കണ്ണാടിയും പൗഡറും കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ, എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഞാൻ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നെങ്കിൽ ഞാൻ സകലരിലും അരിഷ്ടനത്രേ. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കാതെ,
ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം കേവലം ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ എൻ്റെ വയറിന് വേണ്ടിയാണ് കർത്താവിനെ സേവിക്കുന്നത്, ഞാൻ അതിനുവേണ്ടി മാത്രമാണ് കർത്താവിൻ്റെ പുറകെ പോകുന്നത്, അങ്ങനെ പോകുന്നെങ്കിൽ ഞാൻ ക്രൂശിൻ്റെ ശത്രുവാണ്. കാരണം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സ്വർഗീയ പൗരത്വത്തിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കണം. നമ്മുടെ ചിന്താവിഷയം അതാണ്, സ്വർഗീയ പൗരത്വത്തിൽ നമ്മളെത്തണം. അതെത്തണമെങ്കിൽ കേവലം ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം കർത്താവിനെ സേവിക്കുന്നവരായി തീരല്ലേ. ആവശ്യങ്ങളുണ്ട്, അത് നടക്കാതെ വരുമ്പോൾ ആരെയെങ്കിലുമൊക്കെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ചുമതലപ്പെടുത്തി എൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് അവരോട് മറ്റുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞ് ആവശ്യം നടന്നു കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തോട്ട് അടുക്കാതെ തിരിഞ്ഞു മാറി നടക്കുന്ന സ്വഭാവമാണെങ്കിൽ നമ്മൾ കേവലം ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരാണ്. അതൊരിക്കലും നമ്മളെ നിത്യതയിൽ കൊണ്ടുപോയി എത്തിക്കില്ല. ഇന്ന് രാത്രി എൻ്റെ ആഗ്രഹം എന്നെ കേൾക്കുന്ന കേൾവിക്കാരിൽ ഒരു നല്ല പങ്കും കർത്താവിനെ പിൻപറ്റുന്നവരാണ്, കർത്താവിനെ അറിഞ്ഞവരാണെന്ന് എനിക്കറിയാം. എന്നാൽ കേവലം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ കർത്താവിനെ വിളിക്കുന്നവരോ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി മാത്രം നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു പടി കൂടെ മുൻപോട്ട് കയറണം. ക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരണം. എങ്കിൽ മാത്രമേ നിത്യതയിലെ പൗരത്വം നമുക്ക് പ്രാപിക്കുവാൻ പറ്റൂ, സ്വർഗീയ പൗരത്വം നമുക്ക് പ്രാപിക്കുവാൻ പറ്റൂ. ആ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് കർത്താവിനോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ നിശ്ചയമായിട്ടും സ്വർഗീയ പൗരത്വത്തിൻ്റെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കുക. അത് നാം പ്രാപിച്ചെടുക്കണം. അതുകൊണ്ട് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിലും ഞാൻ ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടുമാറില്ലെന്നുള്ള തീരുമാനമാണ് അവിടെ വരേണ്ടത്. കാരണം ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ആ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ആവശ്യം നടന്നില്ലെങ്കിലും എനിക്ക് നിത്യതയിൽ കർത്താവിനോടുകൂടെ ഉണ്ടാകണം. സ്വർഗീയ പൗരത്വത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകരുത്. അപ്പോൾ ആ നിലയിൽ പോകണമെങ്കിൽ എനിക്ക് ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. പൗലോസ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ റോമാലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്ന ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോടകന്ന് മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ ഈ ഒത്തിരി ചക്രവാക്കും മുഖസ്തുതിയും ഒക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ ഇടത്തൊക്കെ വന്ന് അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയും, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ അത്രയും സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ മറ്റൊരു ലക്ഷണമായത് അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അല്ല, ഇനി നമുക്കങ്ങനെ ഒത്തിരി മുഖസ്തുതി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഓർത്തോണം, നമ്മളൊക്കെ ഈ ഗണത്തിൽപ്പെടും. നമ്മൾ നമ്മുടെ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം വയറിന് വേണ്ടി, അല്ലെങ്കിൽ വയറ്, നമ്മുടെ ദൈവം വയറായി മാറരുത്, അല്ലെങ്കിൽ വയറിന് വേണ്ടി ദൈവത്തെ സേവിക്കുന്നവരായി തീരല്ല എന്നൊക്കെ ഉള്ള ചിന്തയിൽ ഞാൻ ആ 2-ാം ഭാഗം വിടുകയാണ്. 3-ാം കാര്യം എന്താ പൗലോസ് പറഞ്ഞു നോക്കിക്കേ. ആരാ ക്രൂശിൻ്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ ആരാ സ്വർഗീയ പൗരത്വം ഇല്ലാത്തവരാരാണെന്ന് നോക്കിക്കേ. അവിടെ പറയുന്നത്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായതിൽ അവർക്ക്
മാനം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ ലോകത്തിൽ ലോകം പോകുന്ന നിലയ്ക്ക് ലോകം എന്ത് കോമാളിത്തരം കാണിച്ചാലും അതിനൊപ്പം പോകുന്നതിന് ഒരു ലജ്ജയും തോന്നുന്നില്ലെങ്കിൽ, അത് വലിയ മാനമാണെന്ന് തോന്നുന്നെങ്കിൽ, അത് സ്വർഗീയ പൗരത്വത്തിന് നമ്മളെ അവകാശികളാക്കില്ലെന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവവചനം അനുശാസിക്കുന്ന ചില ജീവിത ശൈലികൾ നമുക്കുണ്ട്. ദൈവവചനം അനുശാസിക്കുന്ന പ്രമാണം നമുക്ക് ഉണ്ട്. അതിനെ അതിൽ നിന്ന് ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇന്നത്തെ ലോകത്തിനോട് കോംപ്രമൈസ് ചെയ്തു പോകുവാനല്ല ദൈവം നമ്മളെ, അങ്ങനെയുള്ളവർക്കല്ല സ്വർഗീയ പൗരത്വം. അത് നമ്മൾ തീർത്തും മനസ്സിലാക്കണം. നാടോടുമ്പോൾ നടുവേ ഓടുക എന്നോ, അല്ലെങ്കിൽ ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നണം എന്നൊക്കെ പറയുന്നത് പോലെ എന്ത് കാണിച്ചു കൂട്ടിയേച്ച് സ്വർഗീയ പൗരത്വത്തിൻ്റെ അവകാശിയാണെന്ന് പറയാൻ പറ്റുന്നതല്ല നമ്മുടെ ജീവിതം. ഇതിനൊരു പ്രമാണമുണ്ട്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അനുഗമിക്കുവാൻ പറ്റുന്ന ജീവിത ശൈലികൾ ഇതിനകത്ത് വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് അണുവിട നമ്മൾ മാറാതെ നാം അതിനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർഗീയ പൗരത്വം നിലനിർത്തുവാൻ പറ്റത്തുള്ളൂ. അത് നാം വളരെ ശ്രദ്ധിക്കണം. ലോകത്തിന് ലജ്ജയായ, ലോകത്തിന് മാനമായി തോന്നുന്നത് അത് ഒരു പക്ഷെങ്കിൽ ദൈവവചന പ്രമാണപ്രകാരം വരുമ്പോൾ അത് ലജ്ജയായി തോന്നാവുന്ന കാര്യങ്ങളാണ്. നോക്കിക്കേ, റോമാലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്ന മറ്റൊരു ചിന്ത ഞാൻ നിങ്ങൾക്ക് അതിനോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരാം. 6-ാം അധ്യായം റോമാലേഖനം, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള 2-3 വാക്യങ്ങൾ, റോമർ 6:19 മുതൽ ഉള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായി ഇരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ, അതിൻ്റെ അവസാനം മരണമല്ലോ. നോക്കിക്കേ, പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ നടന്നവരാണ്, ഞാനും നിങ്ങളും എങ്ങനെ നടന്നവരാണെന്നുള്ളതാണ് ആദ്യം പറഞ്ഞു വരുന്നത്. അതാ ആദ്യം പറഞ്ഞു വരുമ്പോൾ അന്ന് നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം എന്നുള്ള ഭാഷയിലാണ് താനത് പറഞ്ഞു വരുന്നത്. അപ്പം കാരണം അന്ന് നമുക്ക് ഇത്രയും അറിയത്തില്ലായിരുന്നു, ഇത്രയും നമുക്ക് എങ്ങനെയാണ് ഈ വചനമനുസരിച്ച് പോകേണ്ടത്, കാരണം വചനത്തെക്കുറിച്ച് അത്രയും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ, ഇത് വാസ്തവത്തിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് ഈ പറഞ്ഞു വരുന്നതെന്നുകൂടെ മനസ്സിലാക്കണം. അവർ ന്യായപ്രമാണത്തിനോടുള്ള ബന്ധത്തിലും ഉള്ള കാര്യം കൂടിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്നാൽ ഇപ്പോൾ തന്നെ നമുക്കും ചിന്തിക്കാവുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആയിരുന്ന അവസ്ഥയിൽ നിങ്ങളുടെ അവയവങ്ങളെ, അന്ന് നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സമർപ്പിച്ചിരുന്നത്? പാപത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ അവയവങ്ങളെ നമ്മൾ സമർപ്പിച്ചത് അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അപ്പോൾ അന്ന് നമ്മുടെ അവയവങ്ങൾ, അന്ന് അതിനെക്കുറിച്ചൊക്കെ, അന്ന് അവയവങ്ങൾ പാപത്തിനും അശുദ്ധിക്കും ഇതിനെല്ലാം വേണ്ടി നമ്മൾ സമർപ്പിച്ചു. എന്നിട്ട് താഴോട്ട് 21-ാം വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നു, ഇപ്പം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അന്ന് ചെയ്തത് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലജ്ജ തോന്നുന്നു. അപ്പം പാപത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ലജ്ജാകരമായ കാര്യമാണെങ്കിൽ ഇന്ന് ലോകത്തിനത് ലജ്ജയല്ലാത്ത കാര്യമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ലജ്ജയല്ല. അതിന്ന് വിശ്വാസികൾ അതുപോലെ ലജ്ജയല്ലാത്തതുപോലെ ഏറ്റെടുത്തുകൊണ്ട് അഭിമാനമായിട്ട് അതിനെ കൊണ്ടുപോകുന്നെങ്കിൽ ഓർത്തോണം, സ്വർഗീയ പൗരത്വത്തിൽ നിന്ന് നാം അന്യം നിൽക്കുകയാണ്, നാം ഒത്തിരി അകലെ നിൽക്കുകയാണ് സ്വർഗീയ പൗരത്വത്തിൽ നിന്ന്. ലോകം കാണിക്കുന്നതെല്ലാം കാണിച്ചുകൊണ്ട് നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ നാം ഒത്തിരി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു തന്നിരിക്കുന്ന പ്രമാണമുണ്ടെങ്കിൽ, വിശുദ്ധി, വേർപാട്,
ഇതില്ലാതെ നമുക്ക് സ്വർഗത്തിൻ്റെ പടിവാതിൽക്കൽ പോലും ചെന്നെത്താൻ പറ്റില്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു ഒക്കെ, അതൊക്കെ അതിൻ്റെ ആദ്യ പടികളായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്ന സ്റ്റെപ്പുകളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാണ് അതിനോട് ചേർന്ന് പോകേണ്ടതാണ് വിശുദ്ധി, വേർപാട്, പിന്നെ അതിൻ്റെ ആ ഡിഗ്രി എങ്ങനെ അങ്ങോട്ട് കൂടിപ്പോവുകയാണ് മേളോട്ട്. അപ്പം അത് നാം വളരെ ശ്രദ്ധിക്കണം. ലോകത്തിനിന്ന് ലജ്ജയായി, ലോകത്തിനിന്ന് മാനമായി തോന്നുക, അല്ലെങ്കിൽ ലജ്ജാകരമായത് ലോകം മാനം കൊള്ളുന്നെങ്കിൽ അത് നമ്മളത് ഏറ്റുപാടിക്കൊണ്ട് പോകരുത്, അതിൽ നമ്മളും ചേർന്ന് പോകരുത്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ജീസസ് ലാംസ്, ജീസസ് ടീൻസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നാം വളരെ ശ്രദ്ധിക്കണം. കൂട്ടുകാരൊക്കെ കാണിക്കുന്നതിനൊപ്പം നിന്നു പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, നിങ്ങളുടെ പാസ്റ്റേഴ്സൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. ഈ വചനത്തിൻ്റെ പ്രമാണങ്ങളുണ്ട്. എങ്ങനെ നമ്മൾ ലോക മനുഷ്യരോട് അനുരൂപരാകാതെ പോകണം. റോമാലേഖനത്തിലൊക്കെ പൗലോസ് 12-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. ഈ ലോകത്തോട് അനുരൂപരാകരുത്, നാം മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. കാരണം നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, സ്വർഗീയ പൗരത്വം. ഇവിടെ നാം നമ്മുടെ ആയുസ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കഴിയും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് നടക്കാൻ പോകുന്നു. ഇതിലേതെങ്കിലും ഒന്ന് ആദ്യം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലേത് നഷ്ടപ്പെടല്ല നമുക്ക്. അപ്പം ലജ്ജയായതിൽ മാനം തോന്നുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ ഒരിക്കലും മുൻപോട്ട് നീങ്ങില്ല. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നെങ്കിൽ അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നെങ്കിൽ ഓർത്തോണം നമ്മൾ പഴയ ലജ്ജാകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. നാലാമത് പൗലോസ് പറയുന്നത് സ്വർഗീയ പൗരത്വം ഇല്ലാത്തവരുടെ ലക്ഷണമായിട്ട് നാലാമത് പൗലോസ് പറയുന്നത് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3:19 അത് പറഞ്ഞത്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യം മാത്രം ചിന്തിക്കുന്നു. മുമ്പേ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആവശ്യം മാത്രം നടക്കാനുള്ള മനസ്സോടുകൂടി മാത്രം പോകുന്നവർ. അങ്ങനെ നമ്മൾ, അതുകൊണ്ട് ഞാനത് പറയുമ്പോൾ നിങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ജോലി ചെയ്യേണ്ടെന്നോ വീട് വേണ്ടാന്നോ അല്ലെങ്കിൽ പഠിക്കേണ്ടാന്നോ ഒന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്, അതല്ല. പക്ഷെ അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നവരല്ല, അത് നാം മനസ്സിലാക്കണം. നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്, അവർ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ആ ഹെവൻലി സിറ്റിസൺഷിപ്പ്, ആ സ്വർഗീയ പൗരത്വം. അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിക്കളയരുത്. കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കൊലോസ് ലേഖനം 3:1 അതിൻ്റെ 1-2 വാക്യങ്ങൾ, കൊലോസിയർ 3:1-2, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇപ്പം ഇതാരോട് പറയുന്ന വാക്കുകളാണെന്നും മനസ്സിലാക്കണം. അത് ആദ്യത്തെ ആ വാചകത്തിൽ തന്നെ പറയുന്നുണ്ട് ആരോട് പറയുന്നതാണെന്ന്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരോടാണ് ഇത് പറയുന്നത്. അവർക്ക് ഉള്ള കടമയാണ്. ആരായി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർ? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നവർ എന്ന് പറയുന്നത് വിശ്വാസ സ്നാനത്തിൽ ജലത്തിലിറങ്ങി പാപത്തിൻ്റെ മോചനത്തിനായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ പരസ്യമായി ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ്. സ്നാനത്തിൽ കുഴിച്ച് അവരുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് പുതിയ മനുഷ്യനുമായി എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. സ്നാനത്തിൽ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു, വീണ്ടും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റുന്നു. അപ്പം സ്നാനപ്പെട്ട ഏത് വ്യക്തിയും അവരോടാണ് പ്രധാനമായിട്ട് അവിടെ പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു കടമയുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ തുടങ്ങണം. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ജീവിതം മാറ്റിവെക്കരുത്. ഭൂമിയിലുള്ളതിന് വേണ്ടി മാത്രം നമ്മുടെ ചിന്ത ഉയരത്തിലുള്ളതായി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ നമ്മൾ ചെയ്യണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ അപ്പോഴത്തേനും നിത്യത മറക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിത്യത മറക്കാതെ നിത്യതയെ ലക്ഷ്യമാക്കി നമ്മൾ മുൻപോട്ട് നീങ്ങണം. അങ്ങനെ വരുമ്പോൾ നമ്മളോടുള്ള കടപ്പാട്, അപ്പം ഭൂമിയിലുള്ള ഈ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരെന്ന് പറഞ്ഞ് പൗലോസ് അവിടെ പറയുമ്പോൾ തന്നെ
മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. റോമാലേഖനത്തിൽ നിന്ന് മറ്റൊരു വാക്യം കൂടെ കൊണ്ടുവരാം. 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായം, അതിൻ്റെ 5-6 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് ഇങ്ങോട്ട് വിവരിക്കുന്നുണ്ട്, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വിശദീകരിച്ച് നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ അവിടെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, ജഡ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പം ജഡത്തിനുള്ളത് മാത്രമാണ് ചിന്തിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നതെങ്കിൽ, നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോണം, നമ്മൾ സ്വർഗീയ പൗരത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നീങ്ങുകയാണ്. ആത്മചിന്തയുള്ളവരായി, സ്വർഗീയ ചിന്തയുള്ളവരായി, ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളവരായി നാം മുൻപോട്ട് നീങ്ങണം. അത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞു വന്ന് പൗലോസ് ഇത് പറഞ്ഞിട്ടാണ് താൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടാണ് താൻ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം ഈ പൗരത്വമുള്ളവർ ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് ഈ കാത്തിരിപ്പ്. എന്തിനാ? യേശു ക്രിസ്തു രക്ഷിതാവായി വരണം എന്നുള്ളത്. ആ രക്ഷിതാവായി വരുന്നത്, എന്ന് പറയുന്നത് ഇനി നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മുടെ മോചനത്തിന് വേണ്ടി മരിക്കാനായിട്ടൊന്നും ഒരിക്കൽ യേശു വന്നതുപോലെയുള്ള വരവല്ല. ഇനിയും വരുന്ന വരവെന്ന് പറയുന്നത് നമ്മളെ നിത്യതയിൽ ആ സ്വർഗീയ പൗരത്വത്തിൽ ചേർക്കുവാനായിട്ട് യേശു വരുന്ന വരവാണ്. അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ആ ഒരു ലക്ഷ്യം നോക്കി ജീവിക്കുന്നവരെക്കുറിച്ചാണ് പിന്നീട് അവിടെ താൻ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മുടെ ആ പൗരത്വമുള്ളവർക്ക് അവരിൽ സംഭവിക്കുന്നതാണ്, അവർക്കൊരു കാത്തിരിപ്പുണ്ട്. ഈ കാത്തിരിപ്പ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു വരുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കാത്തിരിപ്പ് നമ്മൾ മാത്രമല്ല നോക്കിയിരിക്കുന്നത്, ഇതിനുവേണ്ടി കാത്തിരിക്കുന്നത് സർവസൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം. 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. അവിടെ സർവസൃഷ്ടിയും കാത്തിരിക്കുക. സർവസൃഷ്ടിയുമെന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യനെ മാത്രമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച ബാക്കിയല്ല എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമി മുതൽ ഈ ഇതിനു വേണ്ടി കാത്തിരിക്കുക, ഈ രക്ഷിതാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ഭൂമി മുതലെന്ന് പറയുമ്പോൾ ഈ ഭൂമി വീണ്ടെടുക്കപ്പെട്ട് അങ്ങനെ പോകുന്നു എന്നുള്ള ഒരു അനുഭവത്തിലല്ല. എന്നാൽ അവർക്ക് ഒരു പ്രാധാന്യമുണ്ട്. അവർ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, അവരുടെ മേൽ വീണയൊരു ശാപമുണ്ട്, ഈ ഭൂമിയുടെ മേൽ വീണയൊരു ശാപമുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അവിടെ ഭൂമിയോട് ദൈവം പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. അതിൻ്റെ 17-ാം വാക്യം, മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അതുവരെ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയല്ലായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ചെയ്ത പാപം കാരണം അതിൻ്റെ തിക്തഫലം ആരുകൂടെ അനുഭവിക്കേണ്ടി വന്നു? ഭൂമിയുടെ അനുഭവിക്കേണ്ടി വന്നു. മനുഷ്യനാ പാപം ചെയ്തത്, പക്ഷേ അതിൻ്റെ തിക്തഫലം ഭൂമിക്കും കൂടെ വന്നു വീണു. എന്താ അവിടെ പറഞ്ഞു വരുന്നത്? ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും, മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ഏതിൽ നിന്ന്? ഭൂമിയിൽ നിന്ന്. അപ്പം മുള്ളും പറക്കാരയും മുളയ്ക്കാൻ തുടങ്ങുന്നത് ഈ സമയത്താണ്. അതുവരെ ഭൂമിക്ക് ഒരു ശാപവുമില്ലായിരുന്നു. അപ്പം അന്ന് ഈ ശാപത്തിൻ്റെ കീഴിൽ വന്നു വീണ ഭൂമിയാണ്. ഈ ഭൂമി അന്ന് മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരണം.
ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് ഈ ഭൂമി അന്ന് മുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പൗലോസ് അതിനെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൽ മുമ്പേ ഞാൻ പറഞ്ഞ വേദഭാഗത്ത് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു, സർവ്വസൃഷ്ടിയും ഈറ്റുനോവോടുകൂടി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവിടെ പറയുന്ന വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തം അത്രേ. സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഈ സൃഷ്ടി എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ, അല്ലേ, ഭൂമി എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? മനുഷ്യ അവിടെ പറഞ്ഞത് ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ, അതിന് ഇതിൽ നിന്നൊരു വിടുതൽ, ഏതായി ശാപത്തിൽ നിന്നൊരു വിടുതൽ കിട്ടണം ഈ ദ്രവത്വത്തിൽ നിന്ന്. അപ്പോൾ അന്ന് ആദ്യം ദൈവം സൃഷ്ടിക്കുമ്പോൾ ഇത് അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചത്, ശാപമില്ലാത്ത ഭൂമിയായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ അന്ന് മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി ഇതിൻ്റെ മേൽ ശാപം വീണു, ദ്രവത്വം വന്നു കഴിഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഇത് ദ്രവത്വം മാറുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഭൂമിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ ദ്രവത്വം ഇനി മാറണമെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവൻ്റെ പഴയ അവസ്ഥ തിരിച്ചു കിട്ടണം. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപേ മനുഷ്യൻ എങ്ങനെയായിരുന്നുവോ ആ അവസ്ഥയിൽ അവൻ തിരിച്ചു വരണം. അത് തിരിച്ചു വരണമെങ്കിൽ സൃഷ്ടാവായ ദൈവം വന്നേ പറ്റൂ, സൃഷ്ടിതാവ് വരണം. നോക്കിക്കാം, അവിടെ വളരെ വ്യക്തമായിട്ട് പറയുക, 20-ാം വാക്യത്തിൽ, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. അപ്പോൾ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം അതെപ്പോഴാണ് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം വരുന്നത്? കർത്താവ് രക്ഷിതാവായി അല്ലെങ്കിൽ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോഴാണ് ദൈവമക്കൾ അവരുടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ മാത്രമേ ഈ ഭൂമിയുടെയും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുള്ളൂ. ഇതിൻ്റെ മേൽ വീണ ശാപം മാറുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂമി ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദ്രവത്വം മാറുവാൻ, ഈ ശാപം മാറുവാനായിട്ട് ഭൂമി ഇങ്ങനെ കാത്തിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പൗലോസ് മുമ്പേ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നിന്ന് പറഞ്ഞു വരുമ്പോൾ, ഈ സൃഷ്ടി മുഴുവൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനകത്ത് നമ്മളും ഇപ്പോൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് പൗലോസ് അവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറക്കരുത്, ഈ ഒരു അവസ്ഥ അകത്ത് ഈ ഒരു തേങ്ങൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവേ, എനിക്ക് അങ്ങയോട് ചേരണം. ഭൂമി ആഗ്രഹിക്കുന്നത് അതാ, എനിക്ക് അങ്ങയോട് ചേരണം. ദൈവമക്കളുടെ വിടുതലിനായി, ദൈവമക്കളുടെ തേജസ് എന്ന പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഭൂമി കാത്തിരിക്കുന്നെങ്കിൽ ആ കാത്തിരിപ്പ് നമ്മുടെ അകത്ത് എന്തുമാത്രം കത്തിജ്വലിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് പഴയ നിയമകാലത്തെ വിശുദ്ധന്മാർക്ക് ഈ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ അത് അവർക്കത് ആ നിലയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അവരതിനു വേണ്ടി കാത്തിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എബ്രായ ലേഖനത്തിൽ പറയുന്ന വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വായിച്ച് വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ തുടങ്ങുക. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാക്തത്വ ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് വാക്തത്വത്തിന് കൂട്ടവകാശികളെ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നോക്കണം, ദൈവം ശില്പിയായുള്ള ആ ഒരു നഗരം എന്ന് പറയുന്നതൊക്കെ സ്വർഗത്തിലുള്ള നഗരമാണ്. അപ്പം അതിനു വേണ്ടി അന്നേ കാഴ്ചപ്പാട് പ്രാപിച്ച ആളായിരുന്നു അബ്രഹാം. അബ്രഹാം അന്നു മുതൽ ഇതിനു വേണ്ടി കാത്തിരിക്കുക. പക്ഷേ അതൊന്നും അവർക്ക് പ്രാപിക്കുവാൻ പറ്റിയില്ല എന്നുള്ളത് 13-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്. ഈ വിശ്വാസ വീരന്മാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അവിടെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ പറയാം, ഇവരെല്ലാവരും വാക്തത്വ നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പം സ്വർഗീയ ഭവനം എന്നുള്ള ആ സ്വർഗീയ പൗരത്വം എന്നുള്ള കാഴ്ചപ്പാടകത്തുണ്ടെങ്കിൽ രണ്ടാമത് നമ്മളിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ അന്യനും പരദേശിയുമാണ്. ഇതാണ് അബ്രഹാമിനുണ്ടായിരുന്ന കാഴ്ചപ്പാട്.
പതിമൂന്നാം വാക്യത്തിൽ അതാ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അബ്രഹാം മാത്രമല്ല, ഇവരെല്ലാവരും ആ നിലയിലായിരുന്നു. ഇവർ അവിടെ പറഞ്ഞു വരുന്ന ആ വീരന്മാരെല്ലാം, വിശ്വാസ വീരന്മാരെല്ലാവരും, അവരെല്ലാം പറഞ്ഞു വരുന്ന, അവരെ എല്ലാം കുറിച്ച് പറയുന്നത് ആ വാക്തത്വ നിവൃത്തി പ്രാപിക്കാതെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് കാണാതെ, അവർക്ക് കയറാൻ അവിടോട്ട് കയറാൻ പറ്റാതെ, അവർ ദൂരത്തു നിന്നത് കണ്ടിട്ട് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും. അപ്പം ഈ ഒരു ചിന്ത, ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ കേവലം വന്ന് പാർത്തിട്ട് പോകുവാനുള്ള ഒരാളാണ്, എനിക്ക് എൻ്റെ നിത്യഭവനം ഇവിടെയല്ല, സ്വർഗീയ പൗരത്വമാണ് എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതെങ്കിൽ, എൻ്റെ സ്വർഗീയ പൗരത്വത്തിനുള്ള ഒരുക്കമാണ് ഇന്ന് രാത്രി എൻ്റെ അകത്തുണ്ടാകേണ്ടത്. അത് പൗലോസ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് ഇനിയും വരുമ്പോൾ അവിടെയും പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ വാക്കുകളിൽ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൊക്കെ പറഞ്ഞു വരുമ്പോൾ അന്ന് അവിടുത്തെ മഹാപുരോഹിതൻ ചെയ്യുന്നതിൻ്റെ ഒരു നിഴലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പൗലോസ് അതിനെ വ്യക്തമാക്കുന്നുണ്ട്. നോക്കിക്കെ 11-ാം വാക്യം, മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു, അതാണ്. ആകയാൽ നാമും അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലി. ഈ പാളയത്തിന് പുറത്തെന്ന് പറയുന്നത് ലോകത്തിന് വെളിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് അങ്ങ് വേറെ ഏതോ ഗ്രഹത്തിലോട്ട് പോകുന്ന കാര്യമല്ല ഈ പറയുന്നത്. പാളയത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി പുറത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ലോകമയത്വത്തോട് ചേരാതെ പുറത്തു നിൽക്കുക. ഇതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ അന്യരും പരദേശികളുമാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി സ്വർഗീയ പൗരത്വം, പൗലോസ് ഓർപ്പിച്ച ആ വാക്കുകൾ, നാം ഇവിടെ പരദേശികളാണ്, നാം ഇവിടെ അന്യരാണ്, ഇവിടെയല്ല നമ്മുടെ നിത്യവാസം. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു നല്ല ഭവനമുണ്ട്. ഞാനതിൻ്റെ അവകാശിയാണോ? ഞാനവിടെ ചെന്നെത്തുമെന്ന് ഉറപ്പ് ഇന്ന് രാത്രിയുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അത് പ്രാപിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമായിരിക്കണം നമ്മുടെ അകത്ത് നടക്കുന്നത്. നമ്മുടെ രക്ഷിതാവായ കർത്താവ് അവിടെ നിന്ന് വരും എന്നുള്ള പ്രതീക്ഷ, അതിന്ന് പലർക്കും ഒരു പക്ഷേ വിശ്വാസകോളത്തിൽ ഒത്തിരി പേരിൽ അതങ്ങ് മങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒത്തിരി പേരിൽ അത് മങ്ങിപ്പോയി. അല്ല, ഇന്ന് രാത്രി നമ്മുടെ അകത്തൊന്നത് കത്തി ജ്വലിക്കട്ടെ. എൻ്റെ കർത്താവ് വരും. ലോകസംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ കർത്താവ് വരും. വിശ്വസിക്കാമോ? വചനം പറഞ്ഞ വാക്തത്വങ്ങൾ, പ്രവചനങ്ങൾ എല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അധികമൊന്നുമില്ല. വേഗത്തിൽ നമ്മുടെ കർത്താവ് വരുവാൻ പോവുകയാണ്. എന്നാൽ ആ പൗരത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളത് ഉറപ്പു വരുത്തണം. ഈ ലോകത്തോട് ചേർന്ന് നടക്കുവാനല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ക്രൂശിൻ്റെ ശത്രുക്കളായി ഞാനും നിങ്ങളും തീർന്നാൽ ഒരിക്കലും നമുക്ക് ആ സ്വർഗീയ പൗരത്വം പ്രാപിക്കുവാൻ കഴിയില്ല. ഇന്ന് രാത്രി ഒരു നിമിഷമൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാമോ? നമ്മൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ച ശേഷം വേർഷിപ്പ് ടീം ഒരു പാട്ടിൻ്റെ അടികൾ പാടുന്നതായിരിക്കും. എന്നാൽ പൗരത്വം ഉറപ്പായിട്ടില്ലെങ്കിൽ അതിനുള്ള നല്ല അവസരം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അതതിൻ്റെ ആരംഭപടി. കർത്താവ് രക്ഷിതാവായി വരുമ്പോൾ എനിക്ക് ആ സ്വർഗീയ പൗരത്വത്തിൽ അവകാശിയായി തീരണം. എൻ്റെ നിത്യത എനിക്ക് കർത്താവിനോട് കൂടെ കഴിക്കണം. നിത്യത രണ്ട് സ്ഥാനത്ത് കഴിക്കാം. ഒന്നിൽ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ കർത്താവില്ലാതെ നരകത്തിൽ കഴിക്കാം. അതും നിത്യതയാണ്. അവിടെയും മരണമില്ലാതെ നിത്യമായിട്ട് കഴിയുകയാണ്. പക്ഷേ നിത്യത ജീവനോടുകൂടി സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് നാം കണ്ടത്. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിത്തന്ന് ഞങ്ങളുടെ രക്ഷിതാവായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ചുമന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് സ്വർഗത്തിൽ
പിതാവിൻ്റെ വലത്തു ഭാഗത്തിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഞങ്ങളെ നിത്യതയിൽ ചേർക്കുവാൻ വേണ്ടി അവിടുന്ന് ചെയ്യുന്ന എല്ലാ വൻ കൃപകൾക്കും ക്രിയകൾക്കുമായിട്ട് ഞങ്ങൾ നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു. എന്നാൽ ഞങ്ങളുടേതായ രീതികളിൽ ഈ ലോകത്തോട് ചേർന്ന് ഞങ്ങളത് നഷ്ടപ്പെടുത്തുവാൻ ഇടയാകാതെ ഞങ്ങൾ ആ സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുവാൻ, അവിടുത്തെ പൗരന്മാരായിത്തീരുവാൻ ദൈവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൃപ തരണമേ. അതിനായി ഒരുങ്ങുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ളതിന് വേണ്ടി ഒരുങ്ങുവാൻ, ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ കർത്താവിനോടുകൂടെ നിത്യതയിൽ ചെലവഴിക്കുന്ന ദിവസങ്ങളായിത്തീരുവാൻ ദൈവം ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും അതിനൊരുങ്ങിയിട്ടില്ലെങ്കിൽ ഈ രാത്രി അവർ ഒരുങ്ങുന്ന ഒരു രാത്രിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകളെയെല്ലാം കർത്താവ് ഇന്ന് രാത്രി ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ഭൃത്യനെ ദൈവം ഉപയോഗിച്ചുവല്ലോ. വേർഷിപ്പ് ടീമിനെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. വചനധ്യാനം ചെയ്ത അങ്ങയുടെ ദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാ നിലയിലും ഞങ്ങളെ ഇന്ന് രാത്രി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ദൈവം ഇന്ന് രാത്രി അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഇവരെല്ലാം ഒരുക്കപ്പെടുവാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.